കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പദ്ധതിയുടെ ഭാഗമായി കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി പുസ്തക സംവാദം സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര പുരസ്കാര ജേതാവ് ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഗോമതിയുടെ വീട്ടിൽ ചെന്നപ്പോ ഗോമതി പറഞ്ഞു, ചേച്ചി ചേച്ചി കുറച്ച് പുഴുക്ക് തരാം. അവളെന്തോ ഒരു പുഴുക്കും ഉണ്ടാക്കി കൊണ്ടുവന്നു. നോക്കുമ്പോ കയറുകൊണ്ട് വരിഞ്ഞിട്ടുള്ള അതിനകത്ത് ശരിക്ക് കിടന്നു കഴിഞ്ഞാൽ അവള് താഴെപ്പോ. അങ്ങനെയൊരു കട്ടിൽ ആ ഗോമതി ഗോമതി ആ കട്ടിൽ എനിക്ക് കിടക്കാൻ തന്നിട്ട് ഞാൻ വിചാരിച്ചു നീ ഇവളെവിടെ കിടക്കുമെന്നു. രാത്രിയാകുമ്പോ ഒരു വലിയൊരു ചാക്കുമായിട്ട് വന്ന് ചാക്ക തലയിൽ കൂടെ അങ്ങോട്ടിട്ട് ഈ മൂക്കിന്റെ അവിടെ കത്തി കൊണ്ട് ഒറ്റ ഓട്ടയിട്ട് അവൾ താഴെ കിടന്നു. അതും ജീവിതമാണ്, അത് ജീവിതമാണ്, മനുഷ്യന്റെ മനുഷ്യ സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. അവർ കലാപകാരിയാണ്, അവർ അവകാശ പോരാട്ടത്തിന് വേണ്ടി നിന്നുള്ളതാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചൂലൂർ ഗോപാലകൃഷ്ണൻ പുസ്തക സംവാദത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡഗ്ലസ് ഡി സിൽവയുടെ പച്ചക്കാട്ടിലെ കല്ലറകൾ എന്ന ഓർമ്മ എഴുത്തു പുസ്തകത്തെക്കുറിച്ച് സെന്റ് വിൻസെന്റ് ഗേൾസ് HSS അധ്യാപകൻ സുജിൻ മാനുവൽ പഠനം അവതരിപ്പിച്ചു. എഴുത്തുകാരികളായ ശ്രീലത രാധാകൃഷ്ണൻ, ഓർമ്മകളുടെ സുഗന്ധം, ലീലാവതി ശിവദാസ്, ഭാഷയിൽ നിറയുന്ന ഓർമ്മ, സൽമി സത്യാർത്ഥി, ഓർമ്മകൾ വാക്കുകളാകുമ്പോൾ എന്നീ വിഷയങ്ങളിൽ പ്രതികരണം അവതരിപ്പിച്ചു. ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ, ഡഗ്ലസ് ഡിസിൽവ, പി എൻ ശ്യാമള, രത്ന രാജു എന്നിവരും പ്രതികരണം നടത്തി. സ്വതന്ത്ര ബുക്സ് പ്രസിദ്ധീകരിച്ച RK മാരൂരിന്റെ നോവലൈറ്റ് ഗ്രീൻ ചാനൽ സൽമി സത്യാർത്ഥിക്കും, സുജാത പവിത്രന്റെ നോവൽ തൂക്കുപാലം ശ്രീലത രാധാകൃഷ്ണനും, KP ആഷിക്കിന്റെ നമ്മുടെ രാഷ്ട്രവും സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും ലീലാവതി ശിവദാസനും നൽകി ന്യൂയോർക്ക് സർഗവേദി മെന്റർ മനോഹർ തോമസ് പ്രകാശനം ചെയ്തു. 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ വായനാ മുറിയിലെ ആദ്യ കഥ ഷീല ടോമിയുടെ, മൃണാളിനിയുടെ കഥ താരയുടെയും, ദർശനം ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ചു. ദർശനം ഗ്രന്ഥശാല സെക്രട്ടറി MA ജോൺസൺ, വനിതാവേദി ജോയിന്റ് കൺവീനർ ശശികല മഠത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബേപ്പൂർ BC റോഡ് ഗവൺമെന്റ് LP സ്കൂൾ 136th വാർഷിക നിറവിൽ. വൈവിധ്യമാർന്ന കലാ